Hi friends, welcome to Civil Easy. Part 1 il nammal iron ore gale petti padichu. Pig iron and manufacturing process, classifications and properties aanu kandathu. Ee oru video il nammal nokkan povunnathu cast iron ne petti, wrought iron ne petti aanu. Cast iron le carbon content 2-4% aanu. Cast iron de manufacturing ne vendi use cheyna oru furnace aanu, cupola furnace. Idu oru cylindrical shape furnace aanu. Made of steel, ഇതിന് ഒരു brick lining കൊടുത്തിട്ടുണ്ട് ചുറ്റും. Height എന്ന് പറയുന്നത് 5 meters, diameter 1 meter ആണ്. ഇതിൽ വേണ്ടുന്ന raw materials എന്ന് പറയുന്നത് കോക്കും ലൈമും പിഗ് അയണും ആണ്. ചാർജിംഗ് ഡോർ വഴി നമ്മൾ അത് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ആയിട്ട് കോക്കും ഫ്ലക്സും മെറ്റലും ആഡ് ചെയ്യും. അതിനുശേഷം കോക്കിനെ ഇഗ്നൈറ്റ് ചെയ്യും. ശേഷം എയറിനെ ടയേഴ്സ് വഴി പാസ് ചെയ്യും. മെറ്റലിലുള്ള കാർബണും എയറും ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ബാക്കി മോൾട്ടൺ മെറ്റലിനെ നമുക്ക് മെറ്റൽ സ്പൗട്ട് വഴി കളക്റ്റ് ചെയ്യാവുന്നതാണ്. ഇംപ്യൂരിറ്റീസ് ഓർ സ്ലാഗിനെ സ്ലാഗ് സ്പൗട്ട് വഴി റിമൂവ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കാസ്റ്റ് അയൺ. ഗ്രേ കാസ്റ്റ് അയൺ ഫൗണ്ട്രി പിഗ് അഥവാ ഗ്രേ പിഗിൽ നിന്നാണ് ഗ്രേ കാസ്റ്റ് അയൺ നിർമ്മിക്കുന്നത്. അത് ഗ്രേ കളറാണ്, ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. പൈപ്സ്, ഫിറ്റിംഗ്സ്, ലോക്കോമോട്ടീവ് വീൽസിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കാസ്റ്റ് അയൺ വൈറ്റ് സിൽവറി കളറാണ്, ഇതൊരു ഹാർഡ് മെറ്റീരിയൽ ആണ്. അതുപോലെ ഗാർഡൻ ചെയേഴ്സിൻ്റെ നിർമ്മാണത്തിനാണ് വൈറ്റ് കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത്. മോട്ടൽഡ് കാസ്റ്റ് അയൺ, കാസ്റ്റ് അയണിലേക്ക് ഹേമറ്റൈറ്റിൻ്റെ പൗഡർ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്തിട്ടാണ് മോട്ടൽഡ് കാസ്റ്റ് അയൺ നിർമ്മിക്കുന്നത്. ഹേമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ അയണിൻ്റെ ഒരു ഓറാണ്. റെഡ് ഓക്സൈഡ് ഓഫ് അയൺ എന്നാണ് ഹേമറ്റൈറ്റിനെ അറിയപ്പെടുന്നത്. ചെറിയ കാസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ മോട്ടൽഡ് കാസ്റ്റ് അയൺ ഉപയോഗിക്കാറുള്ളൂ. മാലിബിൾ കാസ്റ്റ് അയൺ, കാസ്റ്റ് അയണിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ പാർഷ്യലായിട്ട് റിമൂവ് ചെയ്തിട്ടാണ് മാലിബിൾ കാസ്റ്റ് അയൺ നിർമ്മിക്കുന്നത്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, അതുപോലെ നല്ല സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ്. ചിൽഡ് കാസ്റ്റ് അയൺ, മോൾട്ടൺ കാസ്റ്റ് അയണിനെ സഡൻ ആയിട്ട് കൂൾ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഔട്ടർ സർഫസ് വളരെ ഹാർഡായി മാറും. ഔട്ടർ സർഫസിന് നല്ല ബിയറിംഗ് റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ റോളർ മിൽസിൻ്റെയും ഗ്രൈൻഡർ മിൽസിൻ്റെയും പിസ്റ്റൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ചിൽഡ് കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത്. റോട്ട് അയൺ ആഡ് ചെയ്യും. ടഫൻഡ് കാസ്റ്റ് അയൺ, ടഫൻഡ് കാസ്റ്റ് അയൺ നിർമ്മിക്കുന്നത് റോട്ട് അയൺ സ്ക്രാപ്പ് ആഡ് ചെയ്തിട്ടാണ്. പകുതി വെയിറ്റോളം ആഡ് ചെയ്യും, അപ്പോൾ ഓവറോൾ ഇമ്പ്യൂരിറ്റിയുടെ കണ്ടന്റ് അതിൽ കുറയും. അതാണ് ടഫൻഡ് കാസ്റ്റ് അയൺ. എഫക്ട് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. കാർബൺ അയണിൻ്റെ പല പ്രോപ്പർട്ടീസിനെയും അയണിൻ്റെ ഫിസിക്കൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കാർബൺ എന്ന് പറയുന്നത്. കാർബണിൻ്റെ അടിസ്ഥാനത്തിലാണ് അയണിനെ പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ കാർബൺ കണ്ടൻറ്റ് കൂടുന്നത് മെൽറ്റിംഗ് ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി സിലിക്കൺ, സിലിക്കണിൻ്റെ വാല്യൂ, സിലിക്കൺ ഫ്ലൂയിഡിക് പ്രോപ്പർട്ടിയാണ് അയണിന് കൊടുക്കുന്നത്. അതിൻ്റെ വാല്യൂ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 0.5-3% ആണ്. 6% കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാർഡാക്കും, അയണിനെ ഹാർഡാക്കും, അതുപോലെ തന്നെ മിറർ ലൈക്ക് ഫ്രാക്ചർ ഫോം ചെയ്യും. സൾഫർ, ഇറ്റ് ഈസ് അൺഡിസയറബിൾ എലമെൻ്റ് ഇൻ കാസ്റ്റ് അയൺ. അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 0.1% ആണ്. അത് അതിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയലിനെ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആക്കും, അതുപോലെ തന്നെ ഷ്രിങ്കേജ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഫോസ്ഫറസ്, സിലിക്കൺ ചെയ്തതുപോലെ തന്നെ ഫ്ലൂയിഡിക് പ്രോപ്പർട്ടിയാണ് ഫോസ്ഫറസും കൊടുക്കുന്നത്. അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1.5-2 ഇടയ്ക്കാണ്. അതിന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയണിൻ്റെ സ്ട്രെങ്തിനെ തന്നെ അഫക്റ്റ് ചെയ്യും, അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പ്യൂരിറ്റിയാണ് ഫോസ്ഫറസ്. ഡിഫെക്ട്സ് ഇൻ കാസ്റ്റ് അയൺ, സെഗ്രിഗേഷൻ, ഫോസ്ഫറസിൻ്റെ കണ്ടന്റ് കൂടുമ്പോഴാണ് സെഗ്രിഗേഷൻ ഫോം ചെയ്യുന്നത്. അതുപോലെ സിലിക്ക കണ്ടന്റ് സെഗ്രിഗേഷന് ഒരു കാരണമാണ്. ബ്ലോ ഹോൾസ്, സൾഫറിൻ്റെ കണ്ടന്റ് കൂടുമ്പോഴാണ് ബ്ലോ ഹോൾസ് എന്ന് പറഞ്ഞ ഡിഫെക്ട് ഉണ്ടാവുന്നത്. കോൾസ് ഓർ ഓപ്പൺ ഗ്രെയിൻസ്, ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ഹൈ ഫോസ്ഫറസ് കണ്ടന്റ്. റോട്ട് അയണിനെ പറ്റി നമുക്ക് നോക്കാം. റോട്ട് അയണിലെ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് less than 0.15% ആണ്. അതുകൊണ്ട് തന്നെ പ്യുർ ഫോം ഓഫ് അയൺ എന്നാണ് റോട്ട് അയണിനെ അറിയപ്പെടുന്നത്. ഇതിലെ മാക്സിമം ഇമ്പ്യൂരിറ്റീസിൻ്റെ അളവ് 0.5 ആണ്. അതിൽ കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് കൊടുക്കാൻ പാടില്ല റോട്ട് അയണിന്. റോട്ട് അയണിൻ്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഫർണസ് ആണ് റിവർബറേറ്ററി ഫർണസ് അല്ലെങ്കിൽ പട്ട്ലിംഗ് ഫർണസ്. അവിടെ യൂസ് ചെയ്യുന്ന പ്രോസസ് ആസ്റ്റേഴ്സ് പ്രോസസ്സാണ്. റിഫൈൻ ചെയ്ത പിഗ് അയണിനെ ഈ ഫർണസിലിട്ട് വീണ്ടും ബേൺ ചെയ്യും. അങ്ങനെ ഇതിൻ്റെ റിസൾട്ടായിട്ട് പഡിൽ ബോൾസ് കിട്ടും. പഡിൽ ബോൾസ് എന്ന് പറയുന്നത് അതിനകത്ത് റോട്ട് അയൺ കൂടാതെ ഇമ്പ്യൂരിറ്റീസും കൂടെ ഉണ്ട്, സ്ലാഗും കൂടെ ഉണ്ട്. ആ സ്ലാഗിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഷിംഗ്ലിംഗ്. അങ്ങനെ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡിസയറബിൾ ഷേപ്പിലോട്ട് റോൾ ചെയ്ത് റോട്ട് അയണിനെ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡിഫെക്ട്സ് ഇൻ റോട്ട് അയൺ,
റെഡ് ഷോട്ട് ഉണ്ടാവുന്നത് സൾഫറിന്റെ കണ്ടന്റ് വളരെയധികം കൂടുമ്പോഴാണ് റെഡ് ഷോട്ട് എന്ന ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. കോൾഡ് ഷോട്ട്, കോൾഡ് ഷോട്ടിന് കാരണം ഫോസ്ഫറസ് കണ്ടന്റ് ഹൈ ആവുമ്പോഴാണ്. സ്പില്ലി പ്ലേസസ്, പഡ്ലിങ്ങിന്റെ സമയത്ത് അയണിന്റെ പോർഷൻസ് ബേൺ ആവുന്നതിനെയാണ് സ്പില്ലി പ്ലേസ് എന്ന് പറയുന്നത്. താങ്ക് യു.